ഡൽഹിയിലെ കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായതിൽ 7 നവജാത ശിശുക്കൾ വെന്തു മരിച്ചു. അതേസമയം ആശുപത്രിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. നിയമങ്ങൾ ലംഘിച്ചാണ് ആശുപത്രി പ്രവർത്തിച്ചിരുന്നതെന്ന് നാട്ടുകാർ. ബേബി കെയർ ആശുപത്രി ഉടമ ഒളിവിൽ പോയി. അതേസമയം സംഭവത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. ഡൽഹി വിവേക് വിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിലാണ് വൻ തീപിടുത്തമുണ്ടായത്. ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന നിരവധി ഓക്സിജൻ സിലിണ്ടറുകളും തീപിടുത്തത്തിൽ കത്തിനശിച്ചു. ആശുപത്രി സിലിണ്ടറിൽ നിന്ന് 5 നവജാത ശിശുക്കളെ രക്ഷപ്പെടുത്തിയെങ്കിലും 7 നവജാത ശിശുക്കൾ വെന്തു മരിച്ചു. ഇതിലൊരാൾ ICUവിൽ വെച്ച് മരിച്ചതായും അധികൃതർ പറഞ്ഞു. ആശുപത്രി കെട്ടിടത്തിനും സമീപത്തുള്ള ഒരു പാർപ്പിട സമുച്ചയത്തിനുമാണ് തീപിടിച്ചത്. അതേസമയം അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് നിന്ന് 12 പേരെ രക്ഷപ്പെടുത്തിയതായും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥൻ രാജേഷ് വാർത്താ ഏജൻസിയായ ANA പറഞ്ഞു. 16 അഗ്നിരക്ഷാ വാഹനങ്ങളാണ് തീയണയ്ക്കാനായി എത്തിയത്. 5 കുട്ടികളെ നില അതീവ ഗുരുതരമാണെന്നാണ് അധികൃതർ പറയുന്നത്. നിയമങ്ങൾ ലംഘിച്ചാണ് ആശുപത്രി പ്രവർത്തിച്ചിരുന്നതെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നിരവധി തവണ പരാതി നൽകിയിരുന്നെന്നും നാട്ടുകാർ പറഞ്ഞു. തീപിടുത്തമുണ്ടായാൽ അണയ്ക്കാൻ വേണ്ട സുരക്ഷാ സംവിധാനങ്ങളും ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല. ആശുപത്രിയുടെ താഴത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഓക്സിജൻ റീഫില്ലിംഗ് കേന്ദ്രം അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും റീഫില്ലിംഗ് നടക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ജയ്ഹിന്ദ് ന്യൂസ്.